ഭാരത് ജോഡോ യാത്ര അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ത്യ മുഴുവൻ നടന്ന് രാഹുൽ ഗാന്ധിയുടെ ചെരുപ്പ് തേയുമെന്നല്ലാതെ പ്രത്യക്ഷത്തിൽ ആ യാത്ര കൊണ്ടൊരു ഫലവും ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന്റെ അകത്തുള്ള പുഴുക്കുത്തുകൾ കാണാതെ പോയിരിക്കുന്നു രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ തന്നെ രണ്ടഭിപ്രായം ഉയരുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് പറയുന്നു, 2016 നടന്ന സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന സർക്കാരിന്റെ അവകാശവാദത്തിന് തെളിവെവിടെ? ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായുള്ള റാലിയിൽ സംസാരിക്കവെയായിരുന്നു മുതിർന്ന നേതാവിന്റെ ഈ പരാമർശം. തികച്ചും വസ്തുതാവിരുദ്ധമായ പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. ഭാരതത്തിനെയും ഭരണകൂടത്തിനെയും ഭാരത സൈന്യത്തെയും അവഹേളിക്കുന്ന പോലെയാണ് ഈ പരാമർശം. സൈന്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ രാജ്യം സഹിക്കില്ല. ബി ജെ പിയോട് രാഷ്ട്രീയപരമായ എതിർപ്പ് നിങ്ങൾക്കുണ്ടാകാം, പക്ഷേ അത് രാജ്യത്തിന്റെ സൈനികർക്ക് നേരെ നീളരുത്. ദേശീയ താല്പര്യത്തിന് വേണ്ടിയുള്ള എല്ലാ സൈനിക നടപടികളെയും കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദിഗ്വിജയ് സിംഗിന്റെ ഈ പരാമർശത്തെ നിസാരവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. ദിഗ്വിജയ് സിംഗിന്റെ പരാമർശം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും പാർട്ടിയുടെ നിലപാടല്ലെന്നും പറഞ്ഞുകൊണ്ട് കൈയൊഴിയാനുള്ള ശ്രമം രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നു. ഒരേ പാർട്ടിയിലെ നേതാക്കൾക്കിടയിൽ തന്നെ ഇങ്ങനെ സ്വരചേർച്ചയില്ലാതായി പോകുന്നതും ഇങ്ങനെ തിരുത്തി പറയേണ്ടി വരുന്നതുമൊക്കെ രാഹുലിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ ഗതികേട് തന്നെയാണ്. ദിഗ്വിജയ് സിംഗിന്റെ ഈ പരാമർശത്തിന് മാപ്പ് കൊടുക്കാൻ കഴിയില്ലെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഈ മുതിർന്ന നേതാവിന് ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. ആ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശമായിരുന്നു രാഹുൽ നിശ്ചയദാർഢ്യമില്ലാത്ത നേതാവ് എന്നത്. ഒരു മുതിർന്ന നേതാവ് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. രാഹുലിന്റെ ചില പരാമർശങ്ങൾ അത് ശരിവെക്കുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ കാശ്മീരിന്റെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് 370 തിരിച്ചുകൊണ്ടുവരുമെന്ന് പറയുന്ന രാഹുലിനെ എന്തു പറയണം? നരേന്ദ്രമോദി എന്ന കരുത്തുറ്റ നേതാവിന്റെ രാഷ്ട്രീയ തീക്ഷ്ണയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയ കാശ്മീർ തീവ്രവാദികളും ഹുരിയത്ത് നേതാക്കളും 70 പതിറ്റാണ്ടുകളോളം കാശ്മീർ ജനതയെ മറയാക്കി വെച്ചു കൊണ്ടിരുന്നവർക്കുമുള്ള മറുപടിയാണ് മോദി സർക്കാരിന്റെ 370 വകുപ്പ് റദ്ദു ചെയ്യൽ. ആ തന്റെ ഇടത്തിന് മുന്നിൽ മുട്ടുമടക്കിയ കാശ്മീരിന്റെ മണ്ണിലേക്കാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര എത്തിയിരിക്കുന്നത്. ആ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്ന പപ്പു ഇങ്ങനെ ജൽപ്പനങ്ങൾ നടത്തുന്നത്. തോക്കിന്റെ മുനയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം എന്ന് സ്വതന്ത്രരാണ്, സുരക്ഷിതരാണ്. ആ മാറ്റം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം ഉണ്ടായതാണ്. 2014 മുമ്പാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കാശ്മീരിലൂടെ ഈ ജോഡോ യാത്ര നടത്താൻ കഴിയുമായിരുന്നോ? ഇല്ല എന്ന് മോദിയെ എതിർക്കുന്നവർ വരെ ഒരേ സ്വരത്തിൽ പറയും. അവിടെ ചെന്ന് ഇങ്ങനൊരു പരാമർശം നടത്തിയ ദിഗ്വിജയ് സിംഗും രാഹുൽ ഗാന്ധിയും ഒക്കെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണ്. ഇന്ത്യയിൽ കാശ്മീരി മുസ്ലിങ്ങൾക്കല്ലാതെ മറ്റു വിഭാഗങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുന്നത് കൊണ്ട് ഒരു ഉപയോഗവുമില്ല. പക്ഷേ ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന രീതിയിലാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഈ വിഷയത്തെ കാണുന്നത്. ആർട്ടിക്കിൾ 370 പിൻവലിച്ചപ്പോൾ ഫേസ്ബുക്കിൽ കണ്ട സകല കേരള മുസ്ലിങ്ങളുടെയും അവരെ പിന്തുണയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസുകാരുടെയും ആവശ്യവും അത് പുനഃസ്ഥാപിക്കണമെന്നും അല്ലാത്തത് ബി ജെ പിയുടെ മുസ്ലിം പീഡന ഇരവാദമാണെന്നുമായിരുന്നു. ഇപ്പോഴും അവർ അങ്ങനെ തന്നെ പറയുന്നു. അതുകൊണ്ടാണ് 2024 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ കാശ്മീരിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന രാഷ്ട്രവിരുദ്ധമായ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഒരു വിഭാഗം പ്രതികരിക്കാത്തത് പോലും. ചുരുക്കി പറഞ്ഞാൽ ചിലരുടെ ഉള്ളിലെ ഉറച്ച മതബോധമാണ് ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ. രാജ്യത്തിന്റെ ദേശീയതയോട് കാശ്മീർ ചേരണമെന്നും കാശ്മീരികൾക്ക് മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകണമെന്നും ഇടതുപക്ഷ ഇസ്ലാമോ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് അച്യുതണ്ട് കരുതുന്നില്ല എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ.